കേരള കാർഷിക സർവകലാശാലയും വെറ്റിനറി സർവകലാശാലയും തമ്മിലുള്ള ഭൂമി തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നു. ബന്ധപ്പെട്ടവരുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു. 2011 കാർഷിക സർവകലാശാല വിഭജിച്ച് വെറ്റിനറി സർവകലാശാല രൂപീകരിച്ചപ്പോൾ 5 വർഷത്തിനകം സ്ഥലം കൈമാറാമെന്നായിരുന്നു ധാരണ. എന്നാൽ 7 വർഷമായിട്ടും വെറ്റിനറി സർവകലാശാലയ്ക്ക് അർഹമായ 100 ഏക്കറോളം ഭൂമി കാർഷിക സർവകലാശാല വിട്ടു നൽകിയില്ല. ഇതോടെ വെറ്റിനറി സർവകലാശാലയുടെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റി. ഈ സാഹചര്യത്തിലാണ് വെറ്റിനറി സർവകലാശാലയുടെ പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി വി എസ് സുനിൽകുമാർ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടത്. അവിടെ ഒരു വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വി സി വന്നതിന് ശേഷം തീരുമാനിക്കാന്ന് വെച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ വി സി നിയമനം ഈ കേസ് സ്റ്റേ കാരണം അത് നടന്നില്ല. അപ്പം അതിങ്ങനെ ഡിലേ വെച്ചിരിക്കുക വന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് രണ്ടു കൂട്ടരും വിളിച്ചു കൂട്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലും പൊതുവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കൂടി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ആലോചന നടത്തിയിട്ടുണ്ട്. അപ്പം അത് ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് തീരുമാനിക്കാനേ പറ്റുള്ളൂ. 300 ഏക്കറിൽ താഴെ ഭൂമിയാണ് നിലവിൽ വെറ്റിനറി സർവകലാശാലയ്ക്കുള്ളത്. ഇതിൽ ഏറെയും കുന്നിൻ പ്രദേശമാണ്. ഫാമിലെ ആടുകൾക്കും പശുക്കൾക്കും തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കാൻ പോലും സ്ഥലമില്ലെന്നാണ് പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.